ആലപ്പുഴയിലേക്ക് വന്നാൽ അവിടെയും കനത്ത മഴ തുടരുകയാണ്. ഹരിപ്പാട്, കരുവാറ്റ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ചേർത്തല, കാളിക്കുളക്ക് ശക്തമായ മഴയിൽ തെങ്ങൊടിഞ്ഞു വീണു. മത്സ്യ വിൽപ്പനശാല തകർന്നിട്ടുമുണ്ട്. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, എന്താണ് അവിടുത്തെ മഴ വിവരങ്ങൾ, നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ? സമരവുമില്ലാതെയാണ് മഴ തുടരുന്നത്. ഇതുമൂലം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പല ഭാഗങ്ങളിലും വെള്ളത്തെ വെള്ളക്കെട്ടിന് നടുവിലാണ് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഹരിപ്പാട്, കരുവാറ്റയിൽ ദേശീയപാതയോട് ചേർന്നുള്ള പല വീടുകൾക്ക് ഉള്ളിലേക്കും വെള്ളം കയറി. ഇവിടെ പ്രധാന പ്രശ്നം, ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുഴികളിൽ നിറഞ്ഞ വെള്ളം ഒലിച്ചു പോകാൻ മാർഗമില്ലാതെ സമീപത്തെ വീടുകളിലേക്ക് കയറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുറ്റവും കടന്ന് വീടിന്റെ അകത്ത് വരെയും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചേർത്തല, അന്ന് രാവിലെ 8 മണിയോടെ ചേർത്തല കാളികാവിൽ ഒരു മത്സ്യ വിൽപ്പനശാല മുകളിലേക്ക് തെങ്ങ് കട പുഴുകി വീണു. ഈ കട പൂർണ്ണമായും തകർന്നു. ആ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മൺസൂൺ കടുത്തോടെ ജില്ലയിലെ തീരദേശ മേഖലയിലും കടുത്ത ഭീതിയിലാണ്. പല ഭാഗങ്ങളിലും കടൽ ഭിത്തി നിർമ്മാണം പൂർണ്ണമായിട്ടുള്ള, പ്രത്യേകിച്ച് തൈക്കൽ, അമ്പലപ്പുഴ, ആറാട്ടുപുഴ ഭാഗങ്ങളിൽ ഇവിടെ 7 നിമിഷവും കടൽ കയറാവുന്ന വെള്ളം, കടൽ തിരമാലകൾ അടിച്ചു കയറാവുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ഉള്ളത്. വിനീത, ശരി, സലാം. പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെയും മഴ തുടരുന്നു. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വെള്ളം കയറി. ക്രോസ് വേകൾ തകർന്നിട്ടുണ്ട്. കിണർ ഇടിഞ്ഞു താഴ്ന്ന വിവരങ്ങളും റാന്നിയിൽ നിന്ന് വരുന്നു. കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, അവിടുത്തെ സാഹചര്യം എന്താണ് മഴയിൽ? വിവിധ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പമ്പയെ കരകവിഞ്ഞതോടെ ക്രോസ് വേകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തകർന്നിട്ടൊന്നുമില്ല. പക്ഷേ ഈ ക്രോസ് വേകളിൽ വെള്ളം കയറി ഈ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ ആളുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മുക്കം, ഒപ്പം തന്നെ കുരുമ്പമൊഴി തുടങ്ങിയ ക്രോസ് വേകളിലൊക്കെയാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ കുരുമ്പമൊഴി ക്രോസ് വേയിൽ വെള്ളം കയറിയതൊപ്പം തന്നെ ഒരു മരം നേരത്തെ തന്നെ നദിയിൽ കിടന്നതാണെന്ന് പറയുന്നു. അത് വെള്ളം ശക്തമായപ്പോൾ അതിൽ ഒഴുകിയെത്തി ക്രോസ് വേയിലേക്ക് നീങ്ങിയെത്തി. ഇതോടുകൂടി മറുകരയിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. 200-ലധികം കുടുംബങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ മേഖല. നാറാണമൊഴി ഒപ്പം തന്നെ വെച്ചുച്ചിറ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമാണ്. അഗ്നിരക്ഷാസേന എത്തി ഈ മരം മുറിച്ച് നീക്കിയാൽ മാത്രമാകും ഈ കുടുംബങ്ങൾക്ക് പിന്നീട് മറുകരയിലെത്താൻ സാധിക്കുക. ആ രീതിയിൽ സാധാരണ വെള്ളം കയറുന്ന ഇടങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ വെള്ളം കയറി എന്നുള്ളതാണ്. എന്നാൽ രാത്രിയിലത്തെ മഴക്കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ റാന്നി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ജില്ലയിൽ കിട്ടിയത്. രാത്രി കനത്ത പെയ്ത മഴ, രാവിലെ അത് അല്പം കുറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ഇപ്പോൾ രാവിലെ തിമിർത്ത് പെയ്യുകയാണ്. അതായത് പ്രധാനമായി ഇപ്പോൾ ഈ കോസ്റ്റുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇത് മലയോര മേഖലയിലെ അല്പം ഈ താഴ്ന്ന പ്രദേശങ്ങളുള്ള ഭാഗമാണ്. നദിക്ക് കുറുകെയുള്ള ഈ കോസ്റ്റുകളാണ് പലപ്പോഴും പലതരം ആളുകൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. ഈ കുടുംബമൊഴിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നം രൂക്ഷമായിട്ടുള്ളത്. മരം ഉടനെ മുറിച്ച് നീക്കുമെന്നാണ് ജനപ്രതിനിധികൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതീവ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ടൂറിസം വിനോദസഞ്ചാരത്തിനുള്ള നിയന്ത്രണവും ഗവി ഉൾപ്പെടെ മേഖലകളിൽ വനംവകുപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, കൃഷ്ണമോഹൻ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങവേ രാവിലെ 6 മണിയോടെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. കടലിലേക്ക് ഒഴുകിപ്പോയ വള്ളം തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്.